അടുത്തത് മംഗളവനം. മംഗളവനം പക്ഷിസങ്കേതം 2004 ആണ് നിലവിൽ വന്നത്. മംഗളവനം പക്ഷിസങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ്? 2004 ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതമാണ് മംഗളവനം. മംഗളവനം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതമാണ്. മംഗളവനം പക്ഷിസങ്കേതം ഏത് ജില്ലയിലാണ് എന്നൊക്കെ പിഎസ്സി ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. മംഗളവനം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതമാണ്. 2004 ആണ് നിലവിൽ വന്നത്. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ്. ലങ്സ് ഓഫ് കൊച്ചി എന്നറിയപ്പെടുന്നത്, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ്? മംഗളവനം പക്ഷിസങ്കേതമാണ്. ലങ്സ് ഓഫ് കൊച്ചി, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്താണ്. നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏക പക്ഷിസങ്കേതമാണ് മംഗളവനം. ലങ്സ് ഓഫ് കൊച്ചി എന്നറിയപ്പെടുന്നത്, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം പക്ഷിസങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശവും മംഗളവനാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സംരക്ഷിത പ്രദേശമാണ് ഏത് വർഷം നിലവിൽ വന്നു? 2004 നിലവിൽ വന്നത്. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏക പക്ഷിസങ്കേതമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലങ്സ് ഓഫ് കൊച്ചി, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. ഇത് കേരള ഹൈക്കോടതിക്ക് അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മംഗളവനം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം ഏതാണ്? മംഗളവനാണ്. ഏത് വർഷം നിലവിൽ വന്നത്? 2004 നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം ഇത് കൊച്ചിയുടെ ഹൃദയഭാഗത്ത് അല്ലെങ്കിൽ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ്? മംഗളവനം പക്ഷിസങ്കേതമാണ്. ഇത്രയും പോയിന്റുകൾ ഓർത്തുമല്ലോ. അടുത്തത് നെടുമ്പാശ്ശേരി. കേരളത്തിലെ പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ആദ്യ എയർപോർട്ടാണ്. ഇത് പിഎസ്സി ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ആദ്യ എയർപോർട്ട് ഏതാണ്? നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ ബാല പഞ്ചായത്ത് നെടുമ്പാശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ പഞ്ചായത്ത് ഏതാണ്? നെടുമ്പാശ്ശേരിയാണ്. ശിശു സൗഹൃദ പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. കേരളത്തിലെ ആദ്യ ബാല സൗഹൃദ പഞ്ചായത്ത് ഏതാണ്? നെടുമ്പാശ്ശേരിയാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയുള്ള ആദ്യ എയർപോർട്ടാണ് നെടുമ്പാശ്ശേരി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയുള്ള കേരളത്തിലെ ആദ്യ എയർപോർട്ടാണിത്. കേരളത്തിലെ ആദ്യ എയർപോർട്ടാണ് നെടുമ്പാശ്ശേരി. അപ്പോൾ കേരളത്തിൽ പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ആദ്യ എയർപോർട്ട്, കേരളത്തിലെ ആദ്യ ബാല പഞ്ചായത്ത് നെടുമ്പാശ്ശേരിയാണ്. ശിശു സൗഹൃദ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി കേരളത്തിലുള്ള ആദ്യ എയർപോർട്ടാണ് നെടുമ്പാശ്ശേരി. അതും ചോദിക്കാം. കേരളത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയുള്ള ആദ്യ എയർപോർട്ടാണ് നെടുമ്പാശ്ശേരി. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ എയർപോർട്ട്, പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ എയർപോർട്ടാണ് നെടുമ്പാശ്ശേരി. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് നെടുമ്പാശ്ശേരിനെ കുറിച്ചിട്ട്? കേരളത്തിലെ ആദ്യ ബാല പഞ്ചായത്താണ് നെടുമ്പാശ്ശേരി. ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. കേരളത്തിൽ പ്രതിരോധ വകുപ്പിന്റെ കീഴിലുള്ള ആദ്യ എയർപോർട്ട്, കേരളത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയുള്ള ആദ്യ എയർപോർട്ട്, പൂർണ്ണമായും സൗരോർജ്ജത്താൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ എയർപോർട്ട് ഇതാണ് നെടുമ്പാശ്ശേരിയാണ്. സിആർ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സ്ഥാപക ചെയർമാൻ കെ കരുണാകരനും MD സ്ഥാപക MD വി ജെ കുര്യനുമായിരുന്നു. സ്ഥാപക ചെയർമാൻ കെ കരുണാകരനും സ്ഥാപക MD ആരായിരുന്നു? വി ജെ കുര്യനുമായിരുന്നു. സി 1999 സ്ഥാപിതമായത്. ഇതിന് അന്താരാഷ്ട്ര പദവി ലഭിച്ചത് 1999 മെയ് 25 മെയ് 25 സിആറിന് അന്താരാഷ്ട്ര പദവി ലഭിച്ചത്. കേരളത്തിൽ പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ആദ്യ എയർപോർട്ടാണ്. കേരളത്തിലെ ആദ്യ ബാല പഞ്ചായത്താണ്. ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ എയർപോർട്ടാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയുള്ള കേരളത്തിലെ ആദ്യ എയർപോർട്ടാണ്. സിയാറിൻ സ്ഥാപക ചെയർമാൻ കെ കരുണാകരനും സ്ഥാപക MD വി ജെ കുര്യനുമാണ്. സിയാറിന് അന്താരാഷ്ട്ര പദവി ലഭിച്ച വർഷം ഇതാണ് 1999 മെയ് 25. അപ്പൊ മംഗളവനം 2004 നിലവിൽ വന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതമാണ്. കൊച്ചിയുടെ ഹൃദയഭാഗത്ത് അല്ലെങ്കിൽ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു, കേരള ഹൈക്കോടതിക്ക് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട് എറണാകുളം ജില്ലയുടെ ആസ്ഥാനമാണ്. കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം 1979 നിലവിൽ വന്നത്. ഇതിന് പുതിയ പേര് കേരള മീഡിയ അക്കാദമി എന്നാണ്. 2013 റിനെയിം ചെയ്തത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായുള്ള കേരളത്തിലേക്ക് ദുർഗുണ പരിഹാര പാഠശാല കാക്കനാടാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ആണ് കാക്കനാട് അല്ലെങ്കിൽ കൊച്ചി. ഇതിന് ഏത് വർഷമാണ് പ്രഖ്യാപിച്ചത്? 1983. പിന്നെ ലാസ്റ്റ് പറഞ്ഞതാണ് നെടുമ്പാശ്ശേരി. കേരളത്തിൽ പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ആദ്യ എയർപോർട്ടാണ്. കേരളത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയുള്ള ആദ്യ എയർപോർട്ടാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ എയർപോർട്ടാണ്. കേരളത്തിലെ ആദ്യ ബാല പഞ്ചായത്ത് നെടുമ്പാശ്ശേരിയും ശിശു സൗഹൃദ പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ വെങ്ങാനൂരാണ്. സിആറിന്റെ സ്ഥാപക ചെയർമാൻ ആരാണ്? കെ കരുണാകര. സ്ഥാപക MD വി ജെ കുര്യൻ. അന്താരാഷ്ട്ര പദവി ലഭിച്ച വർഷം സിആറിന് 1999 മെയ് 25. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഫോളോ ചെയ്തു എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സെഷനിൽ മറ്റൊരു ടോപ്പിക് നോക്കാം.